എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഞങ്ങൾ തേക്കടിയൊക്കെ ഒന്ന് കാണാനായിട്ട് വന്ന ചെറിയൊരു ടൂറാണ്. അപ്പം ദേശങ്ങളൊക്കെ ഒന്ന് കാണിക്കാം, എല്ലാവരും ഒന്ന് കാണണം. ഞാനതെല്ലാം ഒന്ന് കാണിക്കാമേ. അപ്പോൾ ബോട്ടിംഗ് ഒക്കെ ഉണ്ട്, നമുക്ക് ആ ബോട്ടിങ്ങിലൊക്കെ കയറുന്ന ഒന്ന് കാണിക്കാം. അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് കണ്ടു നോക്കാം അത് എങ്ങനെയാണെന്നുണ്ട്. ഇത് തേക്കിലോട്ട് കയറി വരുമ്പം കാണുന്ന തേയില കൃഷിയാണ്, തേയിലത്തോട്ടമാണ് ഇതെല്ലാം. നമ്മൾ കയറി വരുമ്പോൾ നല്ല ഭംഗിയാണ് ഇവിടെ എല്ലാം കാണാം. അപ്പോൾ നമ്മൾ കയറി വന്നു തേക്കടിയിലെത്തി. ബോട്ടിങ്ങിനുള്ള തയ്യാറെടുപ്പാണിത്. അപ്പം ബോട്ടിങ്ങിന് നമ്മൾ ടിക്കറ്റ് എടുത്ത് കഴിഞ്ഞു. ടിക്കറ്റ് എടുത്ത് അവർ സമയം പറഞ്ഞിട്ടുണ്ട്, ആ സമയത്ത് നമുക്ക് ബോട്ടിങ്ങിന് കയറാൻ പറ്റത്തുള്ളൂ. അപ്പം നമ്മൾ ബോട്ടിങ്ങിലോട്ട് കയറി, നമ്മളെല്ലാവരും ഓരോരോ സീറ്റിലൊക്കെ ഇരുന്നു. അപ്പം ബോട്ട് ചാലുവായി. നമുക്ക് ബോട്ടിലിരുന്ന് നമുക്ക് അക്കരി ഇക്കരി ഒക്കെ കാണണം. മൃഗങ്ങളൊക്കെ അവിടെ വരുന്നതാണ്, എല്ലാം നമുക്ക് കണ്ടു വേണം പോകാൻ. അങ്ങേ സൈഡ് ഇങ്ങേ സൈഡ് എല്ലാവരും ശ്രദ്ധിച്ച് നോക്കിയെങ്കിലേ കാണാൻ പറ്റും. അപ്പം ദൂരോട്ട് നോക്കിയിരുന്നാൽ ആ മലകളൊക്കെ കാണാൻ എന്ത് ഭംഗിയാണ് അല്ലേ. ഇതിൻ്റെ ഇവിടെ ഒരു മ്ലാവ് നിൽപ്പുണ്ട്. മ്ലാവ് ഇതുകൊണ്ട് അനങ്ങുന്നുണ്ടോ, നമുക്ക് ദൂരെ ആയതുകൊണ്ട് അത്രേ കിട്ടത്തുള്ളൂ. അവിടെ ഒരു ചെങ്കീരി നിൽപ്പുണ്ട്, ചെറുതായിട്ട് കണ്ട കറുത്ത കാണുന്നത്. ഇതാണ് നമ്മുടെ ഈ ഇതിൻ്റെ അകത്ത്, മരങ്ങളുടെ അകത്ത് മണ്ടയ്ക്ക് ഇലകളൊന്നും ഇല്ലല്ലോ. ആ ഇല ഇല്ലാത്ത സമയത്ത് ഇതുങ്ങളൊക്കെ കൂട് വെച്ച് ഓരോ കവട്ടയ്ക്കൊക്കെ കൂട് വെച്ച് വെച്ചേക്കുവാ. അപ്പോൾ ഇത് നീർക്കാക്കയാണ് ഈ കൂട് വെച്ചിരിക്കുന്നത്. അത് നാലഞ്ച് പേരുണ്ട് ഇത് കൂട് വെച്ച് ഇങ്ങനെ വെച്ച് കഴിഞ്ഞത്. കുഞ്ഞുങ്ങളും ഉണ്ട്, മുട്ടയും ഉണ്ട്, അവർ അടയിരിക്കുവാണ്. ഉണ്ടോ ബോട്ടിങ് നമ്മൾ ചെയ്യുമ്പം ദൂരത്തോട്ടൊക്കെ ആ മരങ്ങളും ആ മലകളൊക്കെ എന്ത് ഭംഗിയാണ് കാണാനല്ലേ. അപ്പോൾ വിദേശത്തുള്ള ഒരുപാട് പേരാണ് ഇവിടെ വന്ന് ബോട്ടിങ് നടത്തുന്നത്. അപ്പോൾ ഈ കോവിഡിൻ്റെയൊക്കെ സമയമൊക്കെ ആയതുകൊണ്ട് ആർക്കും ബോട്ട് ചെയ്യാൻ പറ്റിയില്ല. ഇപ്പോഴാണ് എല്ലാവരും ബോട്ടിങ് ചെയ്യുന്നത്. ഒരുപാട് ആൾക്കാരാണ് ഇവിടെ ബോട്ട് ചെയ്യാൻ വരുന്നത്. അപ്പോൾ ആ സമയത്ത് നമ്മളിങ്ങനെ ബോട്ട് ചെയ്ത് നല്ല ഭംഗിയാണ്. നമ്മുടെ ബോട്ടിങ്ങിനകത്ത് ഞങ്ങളിങ്ങനെ പാട്ടുപാടാനൊക്കെ ഉള്ള ഒരു തയ്യാറെടുപ്പാണ് ഞങ്ങൾ ചെയ്യുന്നത്. പക്ഷേ ആരും ഈ ബോട്ടിങ്ങിനകത്ത് ഇരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം കണ്ട് കേട്ടിങ്ങനെ പോകുന്നുണ്ട്, ആരും പാടിയൊന്നുമില്ല. അപ്പോൾ ഞങ്ങളുടെ ഈ ട്രിപ്പ് ടൂർ അടിപൊളിയായിരുന്നു. ഞങ്ങൾ ബോട്ടിങ് കഴിഞ്ഞു, ഇങ്ങനെ ബോട്ടിങ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കയറി വരുന്നൊരു ഭാഗമാണിത്. അവിടെ ഇങ്ങനെ മൃഗങ്ങളുടെയും ഒക്കെ ഒരു ഫോട്ടോകൾ അവിടെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. അതൊക്കെ കണ്ട് വേണം നമ്മൾ വരാനൊക്കെ. അങ്ങനെ ബോട്ടിങ്ങൊക്കെ കഴിഞ്ഞ് ഞങ്ങളിനിയും അവർ നമ്മളെ ഒരു ബസ്സേ കയറ്റി, അവിടുത്തെ ബസ്സേ കയറ്റി നമ്മൾ ടിക്കറ്റ് എടുത്ത് ഇനി നമ്മുടെ ബസ്സിൻ്റെ ഇറമ്പി വരെ അവർ നമ്മളെ കൊണ്ടുവിടും. അപ്പം നമ്മുടെ ഇന്നത്തെ ബോട്ടിങ്ങൊക്കെ കഴിഞ്ഞു. അപ്പം ഇന്നത്തെ ചെറിയൊരു ബ്ലോഗ് ഇവിടെ അവസാനിക്കുന്നു. വീണ്ടും വേറൊരു ബ്ലോഗുമായി വരുന്നതുവരെ എല്ലാവർക്കും ബൈ ബൈ.